ഇന്നലെ വിശുദ്ധ അഗസ്റ്റിൻ നാഥന്റെ തിരുശരീര രക്തങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്തു നിന്ന് ആരംഭിക്കാം. നാം ഭക്ഷിക്കുന്നതെന്തോ അത് നാമായി തീരുന്നു. നാം ഭക്ഷിക്കുന്നത് ക്രിസ്തുവിനെയും. തൻ്റെ ശരീരം നല്ലവണ്ണം ചവച്ചരയ്ക്കണമെന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നാഥൻ പറഞ്ഞിട്ടുള്ളത്. യോഹന്നാൻ 6. ഭൂമിയുടെ മുഴുവൻ കയ്പുകൾ പേറിയവനാണ് നാഥൻ. അങ്ങനെയെങ്കിൽ നാഥനെ ചവച്ചിറക്കിയാൽ കയ്പുണ്ടാകുമോ? ഇല്ലേയില്ല. ഇന്ന് സങ്കീർത്തകൻ പാടുന്നു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. 34:8. ഒരു ജ്ഞാനസങ്കീർത്തനമാണത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ രുചിക്കുന്നവൻ ടേസ്റ്റ്, അവനെ അറിയണം, സി, എന്നിട്ട് അവനിൽ അഭയം തേടണം, ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം. ഇതാണ് ക്രിസ്തീയ പുണ്യത്തിൻ്റെ പൂർണ്ണരൂപവും മാർഗരേഖയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ദൈവസമാനരായ മനുഷ്യർ അഥവാ മനുഷ്യനിലെ സുകൃത പൂർണിമ, ഗോഡ്ലിനെസിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത്. തൻ്റെ തന്നെ മേന്മകളെക്കുറിച്ചല്ല സങ്കീർത്തകൻ പ്രകീർത്തിക്കുന്നത്, ദൈവം ചെയ്ത നന്മകളെക്കുറിച്ചാണ്, ദൈവകൃപയെക്കുറിച്ച് തന്നെ. ദൈവഭക്തൻ്റെ സൗഭാഗ്യം, ബെയാറ്റിറ്റ്യൂഡ് ഇവിടെ കേന്ദ്രപ്രമേയമാകുന്നു. ദൈവത്തിൻ്റെ കാക്കുന്ന കണ്ണുകൾ, ചൂഴ്ന്നു നിറയുന്ന സ്നേഹം, ഉറപ്പുള്ള കരുതൽ, പ്രത്യാശ, വിശ്വസ്തത, പിന്നെ ദൈവിക മനുഷ്യരുടെ നിരവധി അപദാനങ്ങൾ, ഇതൊക്കെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രുചിക്കൂട്ടുകൾ. ദരിദ്രൻ നിലവിളിച്ചു, പൗപ്പർ ക്ലാമാവെത്ത്, കർത്താവ് കേട്ടു. സങ്കീർത്തനം 34:6. ആ നിലവിളി ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു. ജീവിതത്തിൻ്റെയും ആത്മപരീക്ഷണങ്ങളുടെയും കഥനക്കയത്തിൽ നിന്ന് വാവിട്ട് കരഞ്ഞവൻ ദൈവകരുണയ്ക്കായി. സങ്കീർത്തനം 116. ദൈവം അതിനുത്തരമരളി എല്ലാ ദുരിതക്കയങ്ങളിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. ദരിദ്രൻ, പൗപ്പർ, ഇന്നലെ മാലാഖമാരുടെ ഭക്ഷണം കഴിച്ചത് ഓർമ്മയില്ലേ? ദൈവം തന്നെ തന്നെ വിളമ്പിയ ആ അമർത്യതയുടെ ദിവ്യഭോജനം, അത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ദൈവത്തിൻ്റെ നന്മ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ നന്മകൾ നാം സ്വായത്തമാക്കണം സ്വജീവിതത്തിൽ. ക്രിസ്തുവിനെ ഭുജിക്കുന്നവൻ ക്രിസ്തുവായി തീർന്നതുപോലെ. ഇന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാം വായിച്ചു തുടങ്ങുകയാണ്. വിശുദ്ധരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ശ്ലീഹ ആ ലേഖനം ആരംഭിക്കുന്നത് പോലും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശുദ്ധരാണ്. അടിസ്ഥാനപരമായിട്ട് 1 കൊരിന്ത്യർ 16:1, 2 കൊരിന്ത്യർ 8:4, 9:1, 12 ഇതെല്ലാം ഇക്കാര്യം ഊന്നി പറയുന്നുണ്ട്. വിശുദ്ധർ ദൈവികരായ മനുഷ്യർ തന്നെയാണ്, ദൈവത്തെപ്പോലെ ആയവർ. ശ്ലീഹായുടെ ഏറ്റവും സുന്ദരമായ തുറന്നെഴുത്താണ് ഈ ലേഖനമത്രേ. ഹൃദ്യമായ ആത്മകഥാ തന്തുക്കൾ അതിൽ ഇഴചേർത്തിരിക്കുന്നു. ശ്ലീഹ ഹൃദയം മലർക്കെ തുറക്കുകയാണ് സ്നേഹത്തിൻ്റെ വിരുന്നൊരുക്കിക്കൊണ്ട്. എന്നിട്ട് ആ ജനത്തോട് അവൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കും ഒരു മുറി തരണമേ. 2 കൊരിന്ത്യർ 7:2. ഇന്നലെ തനിക്കായി ഒരു വിരുന്നുമുറി തേടുന്ന നാഥനെ നാം കണ്ടു. അവൻ്റെ പിറവി പോലും അങ്ങനെയൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിലായിരുന്നുവെന്നും. കറ്റലൂമ, നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നത്രേ ശ്ലീഹ പരക്കെ ആശംസിക്കുന്നത്. കൃപ ദൈവികദാനമാണ്, സമാധാനം ഈ കൃപയുടെ ഫലവുമാണ്. സഹനങ്ങൾക്ക് അളവില്ലാത്തപ്പോഴും തങ്ങളുടെ ആശ്വാസവും അളവില്ലാത്തതാണ് എന്ന് ശ്ലീഹ പറയുന്നത് അതൊരു കൃപാപൂർണമായ ക്രിസ്തു സമാനമായ ജീവിതാനുഭവമായതുകൊണ്ടാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ സുവിശേഷ ഭാഗ്യങ്ങൾ വിളംബരം ചെയ്യുന്നു. മത്തായി 5:1 മുതൽ സുവിശേഷ ഭാഗ്യങ്ങൾ, ബെയാറ്റിറ്റ്യൂഡ്സ്, മെക്കാരിസംസ്, അത് സ്വർഗവാസികളുടെ നിത്യസൗഭാഗ്യത്തെ കുറിക്കുന്ന പദങ്ങളാണ്. ഇഹലോകത്തിൽ ജീവിതത്തിൽ കയ്പും നിരാശയും മർദ്ദനവും ഹൃദയപൂർവ്വം ആത്മഹർഷത്തോടെ ഏറ്റുവാങ്ങുന്നവർക്ക് സ്വർഗവാസികളുടെ ഗന്ധം തന്നെയാണ് അവരുടെ പാരിതോഷികവും. ഈ സുവിശേഷ ഭാഗ്യങ്ങൾ യുഗാന്ത്യോന്മുഖങ്ങളാണ്, എസ്കറ്റോളജിക്കൽ. അതായത് അവ ഈ ഭൂമിയിൽ പരിപൂർണമായി അനുഭവിക്കാനാവില്ല, പക്ഷേ അത് വരാനിരിക്കുന്ന സുനിശ്ചിതമായ രക്ഷയുടെ മുന്നൊരുക്കമാണ്. ഇവിടെ ഈ ലോക ജീവിതത്തിൽ അത് ഞെരുക്കത്തിൻ്റെ മധ്യെ സമാധാനം നമുക്ക് പകർന്നു തരുന്നുണ്ട്. എന്നിരുന്നാലും ഇന്നലെയും ഇന്നുമായി നാം ചിന്തിക്കുന്ന ഈ ആശയങ്ങൾ വന്ദ്യനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീനിൻ്റെ ഒരു പുസ്തക ശകലത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. യേശു ക്രിസ്തു മനുഷ്യനായ ദൈവമാണ്, നിത്യനായവൻ കാലത്തിൽ പിറന്നു. എല്ലാം ചമച്ച ദൈവവചനം മനുഷ്യരുടെ അധരങ്ങളിൽ നിരാശമേറ്റുവാങ്ങി. അവന് പിറക്കാൻ മുറി കിട്ടിയില്ല. ലോകത്തെ വിരിയിച്ച ആ പൊരുന്നക്കിളി തൻ്റെ കൂട്ടിൽ വിരിഞ്ഞതുപോലെയായി. താൻ സൃഷ്ടിച്ച തൻ്റെ അമ്മയിൽ നിന്ന് അവൻ ജാതനായി. സകല ജനപദങ്ങളും ഒരൊറ്റ ചോരയാണ്. അതിനാൽ തന്നെ ആ ചോരയിൽ സകല ജനപദങ്ങളുടെയും ഈ നായകൻ ഇഴചേരുന്നു. മനുഷ്യാവതാരത്തിൽ ദൈവവും മനുഷ്യനും മുഖാമുഖം കാണുകയാണ്. ഇതിനേക്കാൾ വലിയ വിസ്മയം ഭൂമിയിൽ ഇനി സംഭവിക്കാനില്ല. അതിനാൽ ഇനി മേലിൽ സമാധാനം എന്തെന്നോ, നമ്മുടെയെല്ലാം കൊച്ചു ജീവിതങ്ങൾ ഈ ദൈവിക പ്രവൃത്തിയുടെ കൊച്ചു തനിയാവർത്തനമായി മാറുന്നു എന്നത്. ദൈവം സ്വയമേവ നമ്മുടെ പ്രകൃതിയെടുത്തതിനാൽ നാം പൂർണ്ണ മനസ്സോടും സ്വാതന്ത്ര്യത്തോടും ദൈവപ്രകൃതിയെ സ്വീകരിക്കണം.
ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ സ്വന്തമാക്കും. നമുക്കന്ന് ക്രിസ്തുവിൻ്റെ മനവും സ്നേഹവും ആത്മാവുമായിരിക്കും. എല്ലാവർക്കും പക്ഷേ ഇതിൽ താല്പര്യം കാണില്ല. അവൻ വന്നിട്ടും അവൻ്റെ ജനം അവനെ നിരാകരിച്ചുവെന്നുണ്ടല്ലോ. മനുഷ്യാവതാരമെന്നത് അതിനാൽ നമുക്ക് ദൈവമക്കളാകാൻ ശക്തി ലഭിച്ചതിൻ്റെ ആഘോഷം തന്നെയാണ്. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് മനുഷ്യാവതാരത്തിൻ്റെ ആഘോഷമില്ല. ക്രിസ്തു നമ്മിൽ വസിക്കാതെ ആ ആഘോഷത്തിന് തിമിർപ്പുമില്ല.